ഇതുവരെ കണ്ട രീതിയിലുള്ള ഒരു ഇലക്ഷൻ അല്ല ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അതിനുള്ള സുരക്ഷാ മുൻകരുതലുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കൊറോണയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പല രീതിയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അല്ലെ അതായത് നമുക്ക് മാസ്കും സാനിറ്റൈസറും ഒക്കെ ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് ഈ കൊറോണ കാലത്തുള്ള ഈ ഇലക്ഷനിലും നമ്മൾ ചെയ്യേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് നമുക്കിന്ന് നോക്കാം ഇന്നേക്ക് മൂന്നാം ദിവസം വോട്ടെടുപ്പാണ് പ്രചാരണം കൊടുമ്പിരി കൊള്ളുന്ന ഈ സമയത്ത് ഒരു 5 പേരുടെ കൂടെ പോകുന്നത് പോലെ അല്ല ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് അതായത് ആശുപത്രിയിലൊക്കെ പോകുന്നത് പോലെയൊന്നുമല്ല വോട്ടിംഗ് കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് നാട് മുഴുവനും അവിടെ ഉണ്ടാവും ഒരു പ്രധാന വിവരം കൂടി ഞാൻ പങ്കുവെക്കുകയാണ് നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും സുരക്ഷ നമ്മുടെ കയ്യിൽ തന്നെയാണ് നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു പേന കരുതിയിരിക്കണം അവിടെയുള്ള എല്ലാ പേനയും എടുത്ത് ഉപയോഗിക്കേണ്ട ഒരു ആവശ്യവുമില്ല കാരണം അതൊക്കെ ഒരു ഹസ്തദാനം ചെയ്തതിന് തുല്യമാണ് ഈ പലരും തൊട്ട ബട്ടണിൽ വീണ്ടും പോയി തൊടുന്നതും ഹസ്തദാനത്തിന് തുല്യം തന്നെയാണ് പിന്നെ നമുക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പോകേണ്ട സമയത്ത് അത്യാവശ്യം എല്ലാവരുടെ കയ്യിൽ വേണ്ട ഒരു കാര്യം മാസ്ക് എല്ലാവരും നിർബന്ധമായി ഉപയോഗിച്ചിരിക്കണം പിന്നെ സാനിറ്റൈസർ അതുകൂടാതെ നമുക്ക് വോട്ട് ചെയ്യണമെങ്കിൽ തിരിച്ചറിയൽ രേഖകൾ കർശനമായിട്ടും വേണം അപ്പോൾ ഈ തിരിച്ചറിയൽ കാർഡ് വെരിഫിക്കേഷൻ ചെയ്യാൻ നമ്മളെല്ലാവരും ഒരാളുടെ കയ്യിലാണ് കൊടുക്കുന്നത് അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഒരാളുടെ കയ്യിലല്ല കൊടുക്കേണ്ടത് നമ്മുടെ കയ്യിൽ തന്നെ വെച്ചാൽ മതി പിന്നെ വോട്ട് ചെയ്യാൻ വരുന്ന ഒരാൾക്കെങ്കിലും കോവിഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലക്ഷണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്കും വൈറസ് പകരാനുള്ള ഇടങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് പ്രത്യേകം ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം അപ്പോൾ ആദ്യം വേണ്ടത് എല്ലാവരുടെ കയ്യിലും ഒരു പേന നിർബന്ധമായും വേണം അത് ഉപയോഗിച്ച് വേണം ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അത് ഉപയോഗിച്ച് വേണം നമ്മൾ ഒപ്പിടാൻ പിന്നെ ഈ സ്വന്തം പേനയുടെ പുറം ഭാഗം ഉപയോഗിച്ച് വേണം വോട്ടിംഗ് മെഷീനിലെ ബട്ടൺ അമർത്താൻ അല്ലാതെ നമ്മൾ കൈകൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരാൾ അത് നമ്മൾ കൈകൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ വൈറസും നമുക്കിൽ പകരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പ്രത്യേകം ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം പിന്നെ ഈ തിരിച്ചറിയൽ കാർഡ് തിരികെ വാങ്ങി സാനിറ്റൈസർ ചെയ്യാനും പേനയും അതുപോലെ തന്നെ സാനിറ്റൈസ് ചെയ്യാൻ നമ്മൾ മറക്കരുത് കാരണം പേനയിലും ഈ തിരിച്ചറിയൽ കാർഡും മറ്റൊരാൾ ഉപയോഗിച്ച ശേഷം നമ്മുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ നമുക്കും ആ ഒരു വൈറസ് ബാധ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കും അത് പകരാൻ ചാൻസസ് ഉണ്ട് പിന്നെ തിരികെ വീട്ടിലെത്തുമ്പോഴുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ അവിടെ വെച്ച് പല ആളുകളെ കണ്ടെന്നിരിക്കാം പക്ഷെ നമ്മൾ ആ ആളുകളുമായി ഹസ്തദാനത്തിലോ അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കാനോ പോകേണ്ട ഒരു ആവശ്യവുമില്ല കാണുക സംസാരിക്കുക എന്നുള്ള കാര്യം മതി ഒരു അകലം പാലിച്ച് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമ്മുടെ വീട്ടിലും ആളുകളുണ്ട് എല്ലാവരും വോട്ട് ചെയ്യാൻ വേണ്ടി വരും ആർക്കൊക്കെയാണ് ഈ ലക്ഷണങ്ങൾ ഉള്ളതെന്ന് നമുക്ക് അറിയുമില്ല അപ്പോൾ പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കണം വീട്ടിൽ വന്നതിന് ശേഷം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നും കൂടി പറയാം നമ്മൾ സാധാരണ പുറത്ത് പോകുമ്പോൾ തന്നെ നമ്മൾ സാനിറ്റൈസ് ചെയ്ത് വേണം വീട്ടിൽ കയറാൻ അത് എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യണം ഈ വോട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമല്ല എല്ലാ ദിവസവും നമ്മൾ പുറത്ത് പോയിട്ട് തിരിച്ചു വന്നാൽ ചെയ്യേണ്ട പ്രത്യേക കാര്യങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് വോട്ട് ചെയ്ത് വീട്ടിൽ വന്ന ഉടൻ തന്നെ എല്ലാവരും അവരുടെ മാസ്ക് ഇട്ട വസ്ത്രം ഉടൻ തന്നെ സോപ്പോടിട്ട് മുക്കി വെക്കുക ഏകദേശം 1 മണിക്കൂർ വരെ അത് മുക്കി വെച്ചതിന് ശേഷം നമ്മളത് കഴുകി എടുക്കുക അപ്പോഴേക്കും അതിലുള്ള കൊറോണ വൈറസിന് മുകളിലുള്ള പ്രോട്ടീൻ ആവരണം ഒക്കെ തന്നെ ചൊത്തുപോയി കാണും പിന്നെ കുളിക്കാൻ മറക്കണ്ട കുറഞ്ഞത് 1 സെക്കൻഡ് എങ്കിലും ദേഹത്ത് മുഴുവൻ സോപ്പ് ആവരണം ഉണ്ടായിരിക്കണം സ്വയം സുരക്ഷാ വലയം സൃഷ്ടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് വീട്ടിലുള്ളവരെ അതുപോലെ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചെറിയ ചെറിയ കുട്ടികൾക്കും പ്രായമായവർക്കും ഇതിനെപ്പറ്റിയുള്ള വലിയ ധാരണയില്ല എന്താണ് വൈറസ് പിന്നെ അത് വന്നു കഴിഞ്ഞാൽ വലിയ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു ഇപ്പോൾ 1 വർഷം നീണ്ടു കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം എല്ലാവർക്കും അതിനെപ്പറ്റിയുള്ള എല്ലാ മുൻകരുതലും അറിയാം എങ്കിൽ പോലും നമ്മൾ പ്രത്യേകം അത് പറഞ്ഞു കൊടുക്കണം നമ്മളും സുരക്ഷിതരായിരിക്കണം നമ്മുടെ വീട്ടിലുള്ളവരും സുരക്ഷിതരായിരിക്കണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ മാക്സിമം ചെയ്യാൻ വേണ്ടി നോക്കുക സ്ഥാനാർത്ഥികൾക്കും പാർട്ടികൾക്കും ഒക്കെ ഇപ്പോൾ നിന്നു തരാനുള്ള സമയമില്ല പക്ഷേ അതിനേക്കാൾ തിരക്കിട്ട് ജോലി ചെയ്യുന്ന ചിലരൊക്കെ ഉണ്ട് അവരില്ലെങ്കിൽ ബൂത്ത് എത്തുമ്പോൾ തന്നെ വോട്ടിംഗ് മെഷീൻ പോലും കാണില്ല തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെന്ന ഒറ്റ പേരിന് കീഴിൽ അവിരാമം ജോലി ചെയ്യുന്നത് 10,000-ത്തോളം പേരാണ് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിലും 2 മാസം മുൻപ് തുടങ്ങിയതാണ് ഇലക്ഷൻ ഓഫീസർമാരുടെ ജോലി വോട്ടർ പട്ടിക പുതുക്കൽ ഇതിൻ്റെ ഹിയറിംഗ് പരാതി പരിഹരിക്കൽ തുടങ്ങിയവയ്ക്ക് ശേഷം പട്ടിക പ്രസിദ്ധീകരിക്കൽ ഇതൊക്കെയാണ് ഇവരുടെ ജോലി തുടർന്ന് ബൂത്തുകൾ സജ്ജമാക്കൽ ഇതിനുവേണ്ടി അതിനുശേഷം ഉണ്ടാകുന്ന ആ മെഷീനുകളൊക്കെ സജ്ജമാക്കിയുള്ള ചില ജോലികൾ അതൊക്കെയാണ് അവർക്ക് ചെയ്യേണ്ടത് ആ ജോലിയിൽ ഏർപ്പെടുമ്പോഴും ഇത്തരം മാനദണ്ഡങ്ങൾ നമ്മൾ പാലിച്ചു വേണം പോകാൻ പിന്നെ മെഷീനുകളുടെയും പോളിംഗ് സാമഗ്രികളും വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളും സ്വീകരണ കേന്ദ്രങ്ങളും ഒക്കെ ക്രമീകരിക്കൽ വോട്ടിംഗ് കഴിഞ്ഞാൽ ബാലറ്റ് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും സ്ട്രോങ് റൂമുകളിൽ എത്തിക്കൽ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസർമാർക്ക് കീഴിലാണ് സ്ട്രോക്ക് റൂമുകൾ ബ്ലോക്ക് പഞ്ചായത്തിലെ റിട്ടേണിംഗ് ഓഫീസർമാരാണ് ഇവരുള്ളത് വോട്ടെണ്ണൽ കഴിഞ്ഞാൽ തിരികെ കളക്ടറേറ്റിലെത്തുന്ന യന്ത്രങ്ങൾ വീണ്ടും പരിശോധിച്ച് കളക്ടറേറ്റിലെ
മറ്റോ അതോറിറ്റിക്ക് അയച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. ഇതൊക്കെ അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതൊക്കെ അവർ ഈ ഒരു കൊറോണ കാലത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രത്തോളം നമ്മൾ മുൻകരുതലൊക്കെ എടുത്തിട്ട് വേണം ചെയ്യാൻ. വോട്ടെണ്ണൽ കഴിഞ്ഞ പിറ്റേന്ന് മുതൽ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ തിരക്കുകളിലേക്ക് ഇവരെല്ലാവരും പോകും. അവിടെയും ഇതുപോലെ തന്നെ വോട്ടർ പട്ടിക തയ്യാറാക്കുക, കരട് പ്രസിദ്ധീകരിക്കുക, തിരുത്തൽ നടപടികൾ സ്വീകരിക്കുക, ഫിയറിംഗ് നടപടികൾ എടുക്കുക, ഇതൊക്കെ തന്നെയാണ് അവരുടെ ജോലി. ജനുവരി 20 വരെയാണ് ഈ വോട്ടർ പട്ടിക കൊടുക്കേണ്ട ആ ഒരു കാലാവധി. തെലങ്കാനയിൽ നിന്നാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാനുള്ള 4000 വോട്ടിംഗ് മെഷീനുകൾ എത്തിക്കുന്നത്. പിന്നെ ഇവയുടെ പരിശോധനയും കമ്മീഷനിങ് അങ്ങനെ വീണ്ടും തിരക്കുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 8:30 നിലവിൽ ഉദ്യോഗസ്ഥരുടെ ജോലി തുടങ്ങുന്നത്. മിക്ക ദിവസങ്ങളിലും പുലർച്ചെ വരെ ഇരുന്നാലും തീരാത്ത അത്ര തിരക്കിലാണെന്നാണ് ജില്ലാ ഇലക്ഷൻ സൂപ്രണ്ട് എസ് അൻവർ പറയുന്നത്. പോളിംഗ് ഓഫീസർമാർ മാത്രം 13,385 പേരുണ്ട്. ഒരു ബൂത്തിൽ 5 ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ ജില്ലയിലെ 2,300 ബൂത്തുകളിലാണ് ഇവരുള്ളത്. കളക്ടറേറ്റിലാണ് ഏകോപനങ്ങൾ എല്ലാം നടക്കുന്നത്. ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കളക്ടറായിരിക്കും. അദ്ദേഹത്തിൻ്റെ കീഴിൽ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടറും ഉണ്ടായിരിക്കും. സൂപ്രണ്ട് ഓഫ് ഇലക്ഷനും ഒപ്പമുള്ള 16 അംഗ തിരഞ്ഞെടുപ്പ് സംഘവുമാണ് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത്. കളക്ടറാണ് ജില്ലാ പഞ്ചായത്ത് ഭരണാധികാരി. ഈ ചുമതല നിർവഹിക്കുന്നതിനായി അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിന് കീഴിൽ 10 ഉദ്യോഗസ്ഥരുടെ സംഘം വേറെയുമുണ്ട്. ഇതിനു പുറമെയാണ് പോളിംഗ് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിനുള്ള സംഘമുള്ളത്. ഇതിൽ 6 ഉദ്യോഗസ്ഥരാണ് ഉള്ളത്. കോവിഡ് പോസിറ്റീവ് ആയവർക്ക് തപാൽ വോട്ടിംഗ് സൗകര്യം ഒരുക്കാൻ ഡെപ്യൂട്ടി കളക്ടർക്ക് നേതൃത്വം നൽകുന്നത് ഈ 22 പേര് കൂടിയുള്ള ഒരു കൂട്ടമാണ്. ഓരോ ബൂത്തിലും 5 ഉദ്യോഗസ്ഥർ വീതമുണ്ടാകും. പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പോളിംഗ് ഓഫീസർമാരും പോളിംഗ് അസിസ്റ്റന്റുമാരുമാണ് ഇതിലുള്ളത്. കോവിഡ് പശ്ചാത്തലത്തിലാണ് പോളിംഗ് അസിസ്റ്റന്റിനെ നിയോഗിക്കുന്നത്. ഇവരുടെ ജോലി എന്ന് വെച്ചാൽ സാനിറ്റൈസർ നൽകുക, മറ്റ് ഓഫീസർമാർക്ക് ആവശ്യമായ സഹായമൊക്കെ ചെയ്തു കൊടുക്കുക എന്ന ജോലികളാണ് ഈ പോളിംഗ് അസിസ്റ്റന്റുമാർ ചെയ്യുന്നത്. പോളിംഗ് സ്റ്റേഷൻ നിയന്ത്രിക്കുന്നത്, ബാലറ്റ് നൽകാൻ അനുമതി കൊടുക്കുന്നതും ഈ പ്രിസൈഡിംഗ് ഓഫീസേഴ്സാണ്. വോട്ടിംഗ് യന്ത്രത്തിൻ്റെ കൺട്രോൾ യൂണിറ്റും പ്രിസൈഡിംഗ് ഓഫീസറുടെ നിയന്ത്രണത്തിലാവും ഉണ്ടാവുക. വോട്ടർ പട്ടിക പരിശോധന, വോട്ടിംഗ് സംബന്ധിച്ച ഫോമുകൾ പൂരിപ്പിക്കുക തുടങ്ങിയവയാണ് മറ്റ് ഓഫീസർമാരുടെ ചുമതല. ഇതെല്ലാം ചെയ്തു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സുരക്ഷയും മുൻകരുതലുകളും ഒക്കെ തന്നെ എന്തൊക്കെയാണെങ്കിലും അത് കൃത്യമായി നമ്മൾ പാലിച്ചിരിക്കണം. അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചു വേണം വോട്ട് ചെയ്യാൻ. വോട്ട് നമ്മുടെ അവകാശമാണ്, അത് സുരക്ഷിതമായിട്ട് പാലിച്ചിരിക്കുക.